നമസ്കാരം. നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, എന്താണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? രണ്ട്, എന്തുകൊണ്ടാണ് പൈത്തൺ ഇത്രയും പോപ്പുലറായിരിക്കുന്നത്? മൂന്ന്, ആരൊക്കെയാണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? നാല്, പൈത്തൺ ലാംഗ്വേജ് എങ്ങനെ പഠിക്കാം? എന്താണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ജാവ, C++, C# പോലെയുള്ള ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തൺ. മറ്റുള്ള ലാംഗ്വേജുകളെ പോലെ പൈത്തണും ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. പൈത്തൺ ലാംഗ്വേജ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിനും ഡാറ്റ സയൻസിനും അതുപോലെ മെഷീൻ ലേണിംഗ് ആപ്ലിക്കേഷൻസ് ഡെവലപ്മെൻറ്റിനും വേണ്ടിയാണ്. ഓട്ടോമേഷൻ, ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ പ്രോട്ടോടൈപ്പിംഗ്, മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, അങ്ങനെ പല ടൈപ്പിലുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയും പൈത്തൺ ലാംഗ്വേജ് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് പൈത്തൺ ലാംഗ്വേജിനെ ഒരു ജനറൽ പർപ്പസ് അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നൊക്കെ വിളിക്കാം. പൈത്തൺ ലാംഗ്വേജ് വളരെ പോർട്ടബിളാണ്. അതായത് വിൻഡോസ്, മാക്ക്, യുണീക്സ് തുടങ്ങിയ മിക്കവാറും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും പൈത്തൺ കോഡ് റൺ ചെയ്യാൻ കഴിയും. 1991 ഡച്ച് പ്രോഗ്രാമറായ ഗിഡോ വാൻ റസം ആണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തത്. 2001 പൈത്തൺ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ എന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് പൈത്തൺ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ലീഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പൈത്തൺ ഇത്രയും പോപ്പുലറായിരിക്കുന്നത്? ഇന്ന് ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ളതും വളരെയധികം ഡിമാൻഡുള്ളതുമായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തൺ. പൈത്തൺ ലാംഗ്വേജിൻ്റെ സിൻടാക്സ് സിമ്പിളായതുകൊണ്ട് കോഡ് പെട്ടെന്ന് മനസ്സിലാക്കാനും വേഗത്തിൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനും കഴിയും. ഓപ്പൺ സോഴ്സ് ആയത് കാരണം പൈത്തൺ ലാംഗ്വേജ് ആർക്കും ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനും മോഡിഫൈ ചെയ്യുന്നതിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും ഒരു തടസ്സവുമില്ല. വളരെയധികം മോഡ്യൂളുകളും സപ്പോർട്ടിംഗ് ലൈബ്രറീസും അവൈലബിൾ ആയതുകൊണ്ട് സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെക്കാൾ വളരെ കുറച്ച് ലൈൻ ഓഫ് കോഡ് എഴുതി പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പൈത്തൺ ലാംഗ്വേജ് സഹായിക്കുന്നു. അതുപോലെ പൈത്തണ് വളരെയധികം വലിയൊരു ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് റിസോഴ്സസും സപ്പോർട്ടിംഗ് മെറ്റീരിയൽസും അവൈലബിളാണ്. അത് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുവാനും ഡെവലപ്മെൻറ്റ് ചെയ്യുവാനും എളുപ്പമാക്കുന്നു. ആരൊക്കെയാണ് പൈത്തൺ യൂസ് ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് മാത്രമല്ല, ഡാറ്റ അനലിസ്റ്റുകൾ, ഡാറ്റ സയൻറ്റിസ്റ്റുകൾ, സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ്, നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് തുടങ്ങിയവരെല്ലാം പൈത്തൺ ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട്. ഗൂഗിൾ, ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ എല്ലാ പ്രധാന കമ്പനികളും അതുപോലെ ഒരുപാട് ഓർഗനൈസേഷൻസും ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനികളും പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നവരാണ്. എങ്ങനെയാണ് പൈത്തൺ ലാംഗ്വേജ് പഠിക്കുക? മറ്റുള്ള ലാംഗ്വേജുകളെ കമ്പയർ ചെയ്യുമ്പോൾ പൈത്തൺ ലാംഗ്വേജ് പഠിക്കാൻ വളരെ എളുപ്പമാണ്. പൈത്തൺ പഠിക്കണമെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള python.org തന്നെ ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. അതുകൂടാതെ ഇൻ്റർനെറ്റിലും യൂട്യൂബിലും ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ആർട്ടിക്കിൾസും വീഡിയോകളും അവൈലബിളാണ്. പൈത്തൺ എളുപ്പത്തിൽ പഠിക്കുവാൻ വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ലേണിംഗ് സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണിത്. പൈത്തൺ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ് ആണ് ഇനിയുള്ള ഓരോ വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും പഠിച്ചിട്ടില്ലെങ്കിലും പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിക്കാൻ ഈ വീഡിയോ സീരീസ് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. പൈത്തണിൻ്റെ ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചുവെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.